മുന്നോട്ട് പോകാം, മുന്നോട്ട് പോകാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആമപ്പാറ ഗുഹേന്റെ ഉള്ളിലേക്ക് പോകുന്നത്. ചെറിയ ചെറിയ വഴികളാണ്. ആ ചെറിയ ചെറിയ വഴയിലേക്ക് കൂടി ഇങ്ങനെ പോകുമ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മളിതാ ആമപ്പാറ ഗുഹേന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഇങ്ങനെ പോകാൻ പറ്റുക, നേരെ ഇങ്ങനെ പോകാൻ പറ്റൂല. അപ്പം നമ്മളിങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് ഇങ്ങനെ പോകണം. നേരെ പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ എവിടെയെങ്കിലും തട്ടും. അപ്പോൾ നമ്മൾ ചെരിഞ്ഞ് ചെരിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം എന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് വരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ സൂക്ഷിക്കുന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സേഫാണ്. സേഫായിട്ട് നമുക്ക് ധൈര്യമായിട്ട് പോകുന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ഗുഹയിലേക്ക് പോകുന്നത്. ഒരു സ്റ്റീൽ ബാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സൈഡിലും ഒക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നൊക്കെ. നല്ല സേഫും ആണ്. പുറത്തത്തെ പോലെ അങ്ങനെ ചൂടൊന്നുമല്ല, നല്ല തണുപ്പാണ് ഈ ഗുഹയിൽ. അപ്പൊ നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാൻ. അപ്പൊ നമ്മുടെ ഇവിടെ ഇരിക്കാൻ ഇവിടെ നല്ല തണുപ്പുണ്ട്. പക്ഷെ പുറത്തൊക്കെ ഭയങ്കര ചൂടാണെങ്കിൽ ഈ ഒരു തണുപ്പ് നല്ല തണുപ്പുണ്ട്. നല്ല നല്ല കാറ്റൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഉള്ളിൽ എനിക്ക് വീണ് ഞാൻ നമുക്ക് കിട്ടൂല കേട്ടോ. അത്രയും ആളുണ്ട്, കൊറേ സാധനങ്ങൾ ഇവിടെ കിട്ടില്ല. ഫോൺ വരെ വീണു അവിടെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഫോൺ ഒന്നും വിൽക്കാൻ പാടില്ല. അപ്പൊ അതാണൊക്കെയാണ് ഈ ഒരു ഇത് കാണാൻ നല്ല ഭംഗിയായി. വെടിക്കുമ്പോ നല്ല തണുപ്പും നല്ല കോളും നല്ല ഒരു ആശ്വാസത്തൊക്കെ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും. അപ്പൊ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആമപ്പാറ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കുഞ്ഞിട്ടാണ് ഇങ്ങനെ എഴിഞ്ഞെഴിഞ്ഞ് വരണം. അടിപൊളി എക്സ്പീരിയൻസ്. അത് എല്ലാവർക്കും തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ വന്ന വഴി തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ അത് വേറൊരു സ്ഥലത്ത് എത്തിപ്പോവും. അപ്പോൾ അതാ ഇങ്ങനെ ഉരുണ്ടുരുണ്ടൊക്കെ വരണം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വണ്ടർഫുൾ ട്രിപ്പായിരുന്നു അത്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. തല കൊണ്ടാ വാ. എങ്ങനെയുണ്ടായിരുന്നു ആമി എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് കൊള്ളാമായിരുന്നു. ഇതുപോലെ ഡേഞ്ചറസ് അഡ്വഞ്ചർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കുഞ്ഞിയാണ് എന്നല്ലോ, കാരണം കുഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇവിടെ വരുന്നത്. അപ്പൊ എനിക്ക് കുഞ്ഞു നല്ല പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ അടിപൊളി.
ഓഫ് റോഡ് പോയതിന് ശേഷം നമ്മൾ രാമക്കം വീട്ടിലാണ് പോയിരിക്കുന്നത്. ഇവിടെ അടിപൊളി വ്യൂ പോയിന്റ് ആണുള്ളത്. ഗ്രാമത്തിൻ്റെതും ഓരോ കൃഷിൻ്റെ ഒക്കെ വ്യൂ പോയിന്റ് ആണ് ദൂരത്തു നിന്ന് കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയുള്ള വ്യൂ പോയിന്റ് ആണ്. രാമേശ്വരം അങ്ങോട്ട് വരും, അങ്ങോട്ട് വരും മനസ്സിലായി. ഇതിന്റെ പൊക്കം 3500 ഹൈറ്റ് ആണ്. ആളെ നേരെ അമ്പലം ഉണ്ട് നോക്കി, അത് അന്തശരൻ. കന്നിമാസം 5 ശനിയാഴ്ച തുറക്കത്തുള്ളൂ ആ സമയത്താണ് പൂജകള്. അപ്പൊ അവിടുന്ന് ഞാൻ തൊട്ട് ഇപ്പൊ ഒരു വഴിയുണ്ട്, ഇങ്ങനെ രാമക്കൽ മേട്ടിലേക്ക് ഒരു വഴിയുണ്ട്. അത് നടന്നാണ് പോവുകയും വരികയും ചെയ്യാം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇളയരാജല്ലേ മ്യൂസിക് ഡയറക്ടർ, പുള്ളിക്കാരന്റെ വീട് ആ ടൗണിലാണ്. അദ്ദേഹമൊക്കെ അവിടെ പണ്ട് അരി വന്നിട്ടുള്ളതാണ്, എന്റെ അച്ഛനൊക്കെ അരി വന്നിട്ടുള്ളതാണ്. ആ കൂടെ പുള്ളി അരി വന്നിട്ടുള്ള മനുഷ്യനാണ് ഇളയരാജ. അപ്പൊ പിന്നെ ഇവിടെ ഒരു ഉണ്ട പോലെയൊക്കെ മരമല്ലേ ഉരുണ്ടിരിക്കുന്നത്, നിങ്ങളുടെ അടുത്ത ഭാഷ എനിക്കറിയില്ല. ഉരുണ്ടിരിക്കുന്ന മരമാണ്. ആ മരങ്ങളെല്ലാം വാളൻപുളി, വലിയ വാളൻപുളി മരങ്ങളാണ്. ഇത് ഇരിക്കുന്നുണ്ട് കുറെ അടുപ്പിച്ചിരിക്കുന്നത്. ഇത് തെങ്ങാണ്, ഭയങ്കര പൊക്കമുള്ള തെങ്ങുകളാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇത്രയും പോകും, നമ്മൾ 3500 കഴിച്ചു നമുക്ക് കാണാത്ത. പിന്നെ അതുപോലെ തന്നെ ആ പടന്നിരിക്കുന്ന പയർ, ബീട്രൂട്ട്, കോവീസ്, കടല, നിലക്കടലില്ലേ, തക്കാളി, വെണ്ടാങ്ങൾ ഐറ്റം പണിക്കാറില്ല. പിന്നെ നിങ്ങൾ തേനി ഞാൻ മുമ്പേ പറയാറ്, ആ ടൗണുണ്ടോ എന്നാ സജി മല ചേർന്ന ടൗണാണ്. അതാണ് തേനി. ഇപ്പൊ കമ്പം അവിടെ കാണിച്ചു. ഇത് കോമ്പയിൽ നിന്ന് ടൗണാണ്. ഈ ഇവിടെ നിന്നോട്ടാണ് കോമ്പയ്ക്ക് പോകുന്നത്. പിന്നെ എല്ലാ അവിടെ കാണുന്ന ടൗണാണ് ബോഡി നയിക്കുന്നത്. മുല്ലപ്പെരിയാറിന്റെ വെള്ളം പോയിട്ട് കാണാൻ പറ്റില്ല. അവിടെ ഒരു പച്ച പാടം കണ്ടോ ഇങ്ങനെ, അതിലാണ് മുല്ലപ്പെരിയാറിന്റെ വെള്ളം ഇങ്ങനെ വന്നത്. ഈ മൂന്ന് മല കണ്ടോ, ഈ മൂന്ന് മലയുടെ അപ്പുറയാണ് വൈഗ അണക്കെട്ട്. വൈഗ അണക്കെട്ട് നല്ല ക്ലൈമറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കൊടക്കനാൽ ഹിൽസ് ഇല്ലേ, ഇവിടെ ഇങ്ങനെ വരും. ഞാൻ വെള്ളമേഖത്തിന് അടിയിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണത്തില്ല. ആ ഒരു ഇതിലാണ് നിക്കുന്നത്. നല്ല വലിപ്പമുള്ള മലയാണ്. മൂന്നാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നേരെ ഇങ്ങോട്ട്. അപ്പൊ ഇനി നിങ്ങൾ ആവശ്യം പോലെ ഫോട്ടോ അയച്ചെടുക്കുക.